ടോട്ടോച്ചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദന കുറിപ്പാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഈ പുസ്തകം കൂട്ടുകാർക്ക് വാങ്ങി വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പുസ്തകത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ജപ്പാനീസ് എഴുത്തുകാരിയായ തെറ്റ്സുകോ കുറോയാനഗിയാണ് ടോട്ടോച്ചാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകം രചിച്ചത്. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ്. തെറ്റ്സുകോ തൻ്റെ മറക്കാനാവാത്ത കുട്ടിക്കാല അനുഭവങ്ങളെ അതിൻ്റെ നിഷ്കളങ്കത ഒട്ടും ചോർന്നു പോകാതെ ഈ പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. ടോട്ടോച്ചാൻ എന്ന ഒരു ജപ്പാനീസ് കുട്ടിയുടെ ജീവിതകഥയാണ് ഈ പുസ്തകത്തിലെ പ്രമേയം. ഒരു കുട്ടിയുടെ കൗതുകങ്ങളെ മനസ്സിലാക്കാത്ത സ്കൂളിലായിരുന്നു ടോട്ടോച്ചാൻ ആദ്യം പഠിച്ചിരുന്നത്. രണ്ടാമതായി കുട്ടികളുടെ കൗതുകങ്ങൾക്കും ആകാംക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു പഴയ തീവണ്ടി കോച്ചുകളിൽ നടത്തിയിരുന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ടോമോ എന്ന വിദ്യാലയമാണ് ടോട്ടോയുടെ അമ്മ തിരഞ്ഞെടുക്കുന്നത്. അതിലൂടെ ടോട്ടോച്ചാൻ്റെ ജീവിതം മനോഹരമാകുന്നു. ടോട്ടോച്ചാന് ആ സ്കൂളിലെ മാസ്റ്ററെ നല്ല ഇഷ്ടമായിരുന്നു. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ടോട്ടോച്ചാൻ്റെ വിദ്യാഭ്യാസ ജീവിതമെങ്കിലും ടോട്ടോയുടെ വിദ്യാലയ ജീവിതത്തെക്കുറിച്ച് വായിക്കുമ്പോൾ വായനക്കാരിലേക്കും ആ മാധുര്യം പകരുന്നു. താൻ വലുതായാൽ ആ സ്കൂളിലെ അധ്യാപികയാകുമെന്ന് മാസ്റ്റർക്ക് ടോട്ടോച്ചാൻ കൊടുത്ത വാക്ക് നിറവേറ്റാൻ സാധിക്കാത്തതിൻ്റെ വിഷമവും തൻ്റെ സ്കൂൾ ഒരു ബോംബേറിൽ തകർന്നടിഞ്ഞ വേദനയും വാക്കുകളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ എഴുത്തുകാരിക്ക് സാധിക്കുന്നുണ്ട്. ടോട്ടോച്ചാൻ അവളുടെ അമ്മ നായയായ റോക്കി, കൊബായാഷി മാസ്റ്റർ, കൂട്ടുകാരായ മിയോച്ചാനും കഹാഷിയും, സാക്കോ, തഞ്ചി, അമാദോ, കീക്കോച്ചാൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ വായനക്കാരുടെ മുന്നിലെത്തുന്നത്. ഈ പുസ്തകം നല്ലൊരു വായനാനുഭവമാണ് വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.